ഭവന നിർമ്മാണ പദ്ധതികളിൽ ആദ്യ പേരുകൾ വന്നിട്ടും മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ സുരേഷിനോട് അവഗണന. നിർധനനായ സുരേഷിന് യാതൊരു ആനുകൂല്യങ്ങളും പഞ്ചായത്ത് നൽകുന്നില്ല. രാഷ്ട്രീയ പകപോക്കലാണ് തന്നോട് കാണിക്കുന്നതെന്ന് സുരേഷ് പറയുന്നു. ഏറെ പ്രതീക്ഷയോടെയാണ് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ നെടുവേലി വീട്ടിൽ സുരേഷ് ഭവന നിർമ്മാണ പദ്ധതിക്കായി പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചത്. നിർധനനായ സുരേഷ് 2011 ജൂലൈയിൽ EMS ഭവന പദ്ധതി പ്രകാരവും 2012-2013 വർഷത്തെ ഭവന നിർമ്മാണത്തിനുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റിലും സ്ഥാനം നേടിയിരുന്നു. EMS ഭവന പദ്ധതി പ്രകാരം മൂന്നാമതും ഗ്രാമീണ ലിസ്റ്റിൽ രണ്ടാമതുമായിരുന്നു പേര്. സുരേഷിനെ അവഗണിച്ച് ലിസ്റ്റിൽ പെടാത്തവർക്കാണ് വീട് നൽകിയിരിക്കുന്നത്. 2012 എന്നോട് VO മെമ്പറും ആവശ്യപ്പെട്ടനുസരിച്ച് നിലവിലുണ്ടായ ഷെഡ് പൊളിച്ചു മാറ്റുകയും VO ആവശ്യപ്പെട്ടനുസരിച്ച് NOC മേടിക്കുകയും ചെയ്തു. ഗ്രാമസഭ ലിസ്റ്റിൽ എൻ്റെ പേര് ഉൾപ്പെട്ടിട്ടും എനിക്ക് തരാതെ മറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർക്കാണ് ഇവിടെ വീട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്നാം വാർഡിൽ. വീട് അനുവദിച്ചപ്പോൾ ആകെയുണ്ടായിരുന്ന വീട് പൊളിച്ചിട്ടതിനാൽ തകർന്നു വീഴാറായ ഒരു ഷെഡിലാണ് സുരേഷും കുടുംബവും താമസിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ശാരീരിക അവസ്ഥകൾ അനുഭവിക്കുന്ന സുരേഷിന് ഭാരപ്പെട്ട ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളാണ് ഇവർക്കുള്ളത്. വീട് പൊളിച്ചിട്ടതിനാൽ പഠിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഈ കുട്ടികൾ. വീട് പൊളിച്ചിട്ടാണ് ഞങ്ങൾക്കൊന്നും പഠിക്കാൻ പറ്റില്ല. മഴയൊക്കെ തന്നെ ഫ്രണ്ടിന് ബുദ്ധിമുട്ടാണ്. വീടില്ലാത്തതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനോ മറ്റു സൗകര്യങ്ങൾക്കൊന്നിനും പറ്റുന്നില്ല. പിന്നെ അതുകൂടാതെ ഞാൻ 2 വർഷമായിട്ട് കഴുത്തിൻ്റെ ഡിസ്കിനും നടുവിൻ്റെ ഡിസ്കിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ആകെ ഇപ്പോൾ ഉള്ള വരുമാന മാർഗം എന്ന് പറയുന്നത് ഭാര്യയുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇത് മാത്രമാണ്. എന്നാൽ രാഷ്ട്രീയ പ്രേരിതമായ സംഭവങ്ങൾ മൂലമാണ് തനിക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതെന്ന് സുരേഷ് പറയുന്നു. തൻ്റെ സഹോദരൻ്റെ ഭാര്യ വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ താൻ നടത്തിയിരുന്നു. ഇതിൻ്റെ പേരിൽ വാർഡിലെ ചിലർ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് തൻ്റെ ആനുകൂല്യങ്ങൾ ഇല്ലാതാകുന്നതെന്നും സുരേഷ് പറയുന്നു. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ വാർഡിൽ നിന്നും മത്സരിച്ചത് എൻ്റെ ചേച്ചിയായിരുന്നു. ഞാൻ ചേച്ചിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നടക്കുകയും ഇതൊക്കെ ചെയ്തതിൻ്റെ പേരിൽ രാഷ്ട്രീയ പകപോക്കലാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നോട് പഞ്ചായത്ത് കാണിക്കുന്ന അവഗണനയിൽ അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് സുരേഷ്. അടച്ചുറപ്പുള്ള ഒരു വീട് ഏതൊരാളുടെയും സ്വപ്നമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പഞ്ചായത്ത് പോലുള്ള അധികാര സംവിധാനത്തിലൂടെയാണ് ഈ സ്വപ്നങ്ങൾ നിറവേറ്റുന്നത്. എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് വിലങ്ങ് തടിയാവുകയാണ് മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്ത്. ഇനിയെങ്കിലും ഈ അധികൃതർ സുരേഷിന് വീട് നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.